ആസ് എ ടെക്നീഷ്യൻ എനിക്കൊരിക്കലും ഫിലിം മേക്കിങ്ങിന് എന്താ പറയുക ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഒരു കാര്യങ്ങളും ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ആസ് എ കോർഡിനേറ്റർ, ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ഒരു വലിയ കോർഡിനേറ്ററാണ്. കാര്യം ഈ സിനിമ സെറ്റ് എന്ന് പറയുന്നത് പലവിധ സ്വഭാവങ്ങളിൽ പെടുന്ന ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പൊ ഇങ്ങനെ വിവിധ സ്വഭാവങ്ങളിൽ പെടുന്ന ആൾക്കാരെ ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോവുക, ഞാൻ ഓൾറെഡി എന്റെ ഫസ്റ്റ് പടത്തിലും ചെയ്തതാണ്. എന്നിരുന്നാലും അതിൽ കൂടുതൽ എനിക്കൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് ഈ തെറിവിളിക്കാതെ, ഒരാളുടെ പുറത്ത് കൈവയ്ക്കാതെ, ഒരു ഇഷ്യൂസിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഒരിക്കലും പക്ഷേ അതിനകത്തുനിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ ഒരു തരം വിവിധങ്ങളായ ജീവിതാനുഭവങ്ങളുള്ള ധാരാളം പേർ വരികയാണ്. ചിലപ്പോൾ ഒരാളുടെ ഒരു കഥ ഒരു പക്ഷേ ഒരു വലിയ സിനിമയായി മാറാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഒരു ടെക്നിക്കലി ചിന്തിച്ചാൽ അങ്ങനെയുള്ള വലിയ ഇതൊന്നും കിട്ടത്തില്ല, ഞാൻ മാറി നിൽക്കുന്ന രീതിയിലൂടെ മാത്രമേ കാണാൻ കഴിയും. എന്തായാലും എല്ലാം ഗുണമാണ്. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫെയിം ഉണ്ടല്ലോ. ഒരു ഡയറക്ടറെ ജനം കൂടുതൽ അറിയുന്ന ഒരു കാലത്ത് ആ സിനിമ പുറത്തിറങ്ങുമ്പോൾ ആ ഡയറക്ടറുടെ സിനിമ കാണാൻ ഒരു ഓഡിയൻസ് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് മാർക്കറ്റിങ്ങിനും എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഗുണമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആസ് എ ഫിലിം മേക്കർ അത്തരം ഗുണങ്ങൾ ഇതിൻ്റെ ഒരു വലിയ പ്ലസ് ആണ്. ടെക്നിക്കലി ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു പക്ഷേ ഞാൻ ബാറ്റിലേക്ക് പോകാനും സാധിക്കും.